പാൻ കാർഡുള്ള മലയാളികൾ ശ്രദ്ധിക്കേണ്ട നാല് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യാനുള്ള സമയപരിധി അവസാനിച്ചു. എങ്കിൽ പോലും ആശ്വാസകരമായിട്ടുള്ള കുറച്ച് അറിയിപ്പുകൾ വന്നു ചേർന്നിട്ടുണ്ട്. അതുമാത്രമല്ല, പാൻ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കണം, ITR ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി ജൂലൈ 31 അവസാനിക്കുകയാണ്. പിന്നീട് ലേറ്റ് ഫീ ഉൾപ്പെടെയുള്ളവ നമ്മുടെ കയ്യിൽ നിന്നും പോകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളെ ബാധിക്കുന്ന കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും തന്നെ പ്രയോജനപ്പെടുന്ന നാലോളം വരുന്ന പ്രധാന കാര്യങ്ങൾ അറിയിപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക. വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അല്ലെങ്കിൽ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. വിവിധ അറിയിപ്പുകൾ നോട്ടിഫിക്കേഷനായിട്ട് വാട്സപ്പിലും ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യാനുള്ള സമയപരിധി ജൂൺ 30 കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ചു. ഇപ്പോൾ ലിങ്ക് ചെയ്യാത്തവരുടെ എല്ലാം പാൻ കാർഡുകൾ അസാധുവാണ്. ഈ അസാധുവായ പാൻ കാർഡ് നിർജ്ജീവമാണ്. അത് വെച്ച് ഏതെങ്കിലും തരത്തിൽ പണമിടപാടിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലുമൊക്കെ സാമ്പത്തിക ഇടപാടിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഇത് വലിയൊരു പിഴ നമ്മളിലേക്ക് എത്തുന്നതിന് ഇടയാക്കുമെന്നൊരു കാര്യം തീർച്ചയായിട്ടും ഓർത്തുവെക്കണം. ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം 50,000 രൂപയ്ക്ക് മുകളിൽ പണമിടപാട് നടത്തുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആരംഭിക്കണമെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ, സ്വർണം വാങ്ങണമെങ്കിലോ വിൽക്കണമെങ്കിലോ, ഇനി അതോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ടുകൾ, അല്ലെങ്കിൽ പ്രത്യേക ബോണ്ടുകൾ, ഡിബഞ്ചേഴ്സ്, ഇവയുടെ എല്ലാം സാമ്പത്തികമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങൾക്കും ഈ ഒരു പാൻ കാർഡ് പ്രധാന സ്രോതസ്സാണ്. പാൻ കാർഡ് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ട് വരും എന്നൊരു കാര്യം ഓർത്തുവെക്കണം. ഭാവിയിലും പാൻ കാർഡിന് ഇത്തരത്തിൽ നിരവധി ഉപയോഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ അവരുടെ പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് ഉപയോഗിക്കുക. നിലവിൽ ആധാറും പാൻ കാർഡും അപ്ഡേഷൻ ചെയ്യാത്തത്, അതായത് ലിങ്ക് ചെയ്യാത്തത് മൂലം നിർജ്ജീവമായിട്ടുള്ള പാൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക. അവരുടെ നിർജ്ജീവമായിട്ടുള്ള പാൻ കാർഡുകൾ അത് വീണ്ടും സജീവമാക്കുന്നതിന് സാധിക്കുന്നതാണ്. ഇനി എത്ര, അതായത് നമുക്ക് 6 വർഷത്തോളം സമയമുണ്ടായിരുന്നു ഇത് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി. ഇങ്ങനെ ലിങ്ക് ചെയ്യാത്തവർക്ക് 1,000 രൂപയോളം ഫീസ് അടച്ച്, അതല്ലെങ്കിൽ ഫൈൻ അടച്ച്, നമുക്ക് ഈ ഒരു പാൻ കാർഡ് വീണ്ടും പുനരുപയോഗ സാധ്യത ഉള്ളതാക്കി, അല്ലെങ്കിൽ സജീവമാക്കി മാറ്റുകയും ചെയ്യാം. എന്നാൽ ഇത് ആക്റ്റീവ് ആകുന്നതിന് വേണ്ടി 30 ദിവസത്തോളം എടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു 30 ദിവസത്തെ കാലയളവിനുള്ളിൽ ITR ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി അവസാനിക്കുകയാണ്. ജൂലൈ 31 നമ്മുടെ കേന്ദ്ര സർക്കാർ ITR ഫയൽ ചെയ്യുന്നതിന് വേണ്ടി സമയം അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, മൊത്ത വരുമാനം 5 ലക്ഷത്തിന് മുകളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ITR ഫയൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ അസാധുവായിട്ടുള്ള പാൻ കാർഡ് ആണെങ്കിൽ അത് ആക്റ്റീവായി വരുമ്പോഴത്തേക്കിനും ജൂലൈ 31 കഴിയും. അങ്ങനെ വരുമ്പോൾ അവർ ലേറ്റ് ഫീ, അതായത് കൃത്യമായിട്ട് ഒരു ഫൈൻ കൂടി ഉണ്ടാകും. അത് ഏകദേശം 5,000 രൂപയോളമാണ് എന്ന് ഓർത്തുവെക്കണം. 5 ലക്ഷത്തിന് മുകളിൽ വരുമ്പോൾ അത് 5,000 രൂപ ഫൈൻ. അതോടൊപ്പം തന്നെ ആധാറും പാൻ കാർഡും നമ്മൾ ലിങ്ക് ചെയ്യുമ്പോൾ 1,000 രൂപ. ഇങ്ങനെ മൊത്തത്തിൽ 6,000 രൂപയോളം വ്യക്തികളുടെ കയ്യിൽ നിന്ന് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ മൊത്ത വരുമാനം 5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നമ്മൾ ITR ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് 1,000 രൂപയാണ് ഇത്തരത്തിൽ ലേറ്റ് ആയിട്ട് ITR ഫയൽ ചെയ്യുന്നതുകൊണ്ടുള്ള ഫീസായിട്ട്, അല്ലെങ്കിൽ ഫൈനായിട്ട് ഈടാക്കുക. ഇതുകൂടാതെ നമ്മൾ ഈ പാൻ കാർഡും ആധാറും ലിങ്ക് ചെയ്യാൻ വേണ്ടിയുള്ള തുകയായിട്ട് ഫൈനായിട്ട് അടയ്ക്കേണ്ടത് 1,000 രൂപ. അങ്ങനെ 2,000 രൂപ ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്നൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തുവെക്കുക. ITR റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി ജൂലൈ 31 എന്ന് എല്ലാവരും ഓർത്തുവെക്കുക. ഇനി അതോടൊപ്പം തന്നെ ആധാർ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത ഉപയോക്താക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുകയും ഇത്തരത്തിൽ ഫയൽ ചെയ്യേണ്ടത് ആവശ്യമാണെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധരെ കൊണ്ട് ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അഡ്വൈസ് മേടിച്ച ശേഷം ITR ഫയൽ ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുക. അല്ലായെങ്കിൽ ഇത്തരത്തിലുള്ള ഇടപാടുകൾക്കെല്ലാം, നമ്മൾ മുൻപ് പറഞ്ഞ വിവിധങ്ങളായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾക്കെല്ലാം പാൻ കാർഡ് ഭാവിയിൽ ഏറ്റവും പ്രധാന രേഖയായി മാറുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഓർത്തുവെക്കുകയും വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, വാർത്തകൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.